ഹലോ മാഡം മൊബൈൽസ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ എസ് ഐ ബി ബാങ്കിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ടിനെ പറ്റിയാണ് അതായത് നമ്മുടെ ഷാർജ ഇസ്ലാമിക് ബാങ്കിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ടിനെ പറ്റിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഫുൾ ഒരു വീഡിയോ എങ്ങനെ ഓപ്പൺ ആക്കാം ക്ലോസ് ചെയ്യാം അതിൻ്റെ എത്ര ചാർജസുകൾ നാലൂടെ എങ്ങനെയാണ് പൈസ അയക്കുന്നത് ആ ക്ലോസിങ് ചെയ്യുന്ന ചാർജസ് വല്ലതും ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെയ്യാൻ പോസ്റ്റ് ചെയ്തേക്കാം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോ കണ്ടുനോക്കിയാൽ മതി അപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ കമൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാണ് ഈ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നത് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുമോ എന്ന് അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് തിരിച്ച് ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ എസ് ഐ ബിയുടെ ആപ്ലിക്കേഷൻ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെയൊരു ഇൻറ്റർഫേസ് ആയിരിക്കും നമുക്ക് വരുന്നത് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും നമുക്ക് ലോഗിംഗിൻ രജിസ്റ്റർ ചെയ്യാനൊക്കെ ക്ലോർ ഓപ്ഷൻ വരുന്നുണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും താഴെയായിട്ട് നമ്മുടെ ഓപ്പൺ എസ് ഐ ബി ഡിജിറ്റൽ എന്ന് പറഞ്ഞു കാണുന്നില്ലേ അവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് നമ്മുടെ കാർഡിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ വരുന്നതാണ് ജസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കാം നമുക്ക് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും താഴെയായിട്ട് ഓപ്പൺ എസ് ഐ ബി ഡിജിറ്റൽ എന്ന് പറഞ്ഞ് പിന്നെയും വരുന്നുണ്ട് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആ യു എയിലുള്ള നമ്മുടെ ഏതെങ്കിലും ഒരു ഐ ടി സ്ലാത്തിൻ്റെയോ ഡുവിൻ്റെയോ ഒരു ആ ഫോൺ നമ്പർ കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് നമ്മളിവിടെ കൊടുക്കേണ്ടതുണ്ട് എന്നിട്ട് കുറച്ച് ടിക്ക് മാർക്ക് ഉണ്ട് ജസ്റ്റ് അതിലെല്ലാം ടിക്ക് ചെയ്യുക ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ വായിച്ച് നോക്കാം എന്നിട്ട് നമുക്കിവിടെ കണ്ടിന്യൂ കൊടുക്കാം അങ്ങനെ കണ്ടിന്യൂ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ ഇപ്പോൾ കൊടുത്തേക്കുന്ന നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും അപ്പോൾ ആ ഒ ടി പി കൂടി നിങ്ങളിവിടെ കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക അങ്ങനെ ഒ ടി പി അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ ഓപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ എം ഐ സിയുടെ നമ്മൾ സ്കാൻ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ടിക്ക് മാർക്കൊക്കെ നമുക്ക് ഓക്കെ കൊടുക്കേണ്ടതുണ്ട് അല്ലെല്ലാം നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം ഓക്കെ കൊടുത്തിട്ട് നമ്മൾ തായോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കണ്ടിന്യൂ എടുക്കാൻ ഒരു ഓപ്ഷൻ വരുന്നതാണ് അവിടെ നമ്മൾ കണ്ടിന്യൂ കൊടുക്കും മുമ്പോട്ട് പോവുക ഓക്കെ അപ്പം ഞാൻ എല്ലാ ടിക്ക് മാർക്കും കൊടുത്തിട്ടുണ്ട് വെരിഫൈമായി ഐ ഡി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ അതിൽ നമുക്കിപ്പം ക്യാമറയുടെ ഒരു പെർമിഷൻ ആണ് ഇവിടെ ചോദിക്കുന്നത് അത് നിങ്ങൾ കൊടുക്കുക അങ്ങനെ കൊടുത്തിട്ട് നിങ്ങൾ ഐ ഡി നിങ്ങൾ സ്കാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ വരുന്നതായിരിക്കും അപ്പോൾ ആ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുക അത് ഓട്ടോമാറ്റിക്ക് വരുന്നതാണ് നമ്മൾ പ്രത്യേകിച്ചൊന്നും കൊടുക്കേണ്ട പിന്നെ ഇവിടെയും കുറച്ച് ടിക്ക് മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം നിങ്ങൾ ഓക്കെ കൊടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വായിച്ച് നോക്കാം കേട്ടോ പിന്നെ അവിടെ നമുക്ക് കൺഫേം കൊടുക്കുക കൺഫേം കൊടുക്കുമ്പോഴത്തേക്ക് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു സെൽഫി എടുക്കണം അതായത് നമ്മൾ തന്നെ ആണെന്ന് അറിയാൻ വേണ്ടിയാണ് അപ്പോൾ ടേക്ക് എ സെൽഫി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ അവിടെ വരുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവർ ചിലപ്പം പറയുമായിരിക്കും കണ്ണൊന്ന് ചിമ്മാനും അടുത്തോട്ട് പിടിക്കാനും ഒക്കെ പറയുമായിരിക്കും അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക അടുത്തവിടെ ചോദിക്കുക നമ്മുടെ അടുത്ത് നമ്മൾ സാലറി പേഴ്സൺ ആണോ നമ്മൾ സ്വന്തമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണോ സ്റ്റുഡൻ്റ് ആണോ അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ ഏറ്റവും ടോപ്പിലുള്ള സാലറിഡ് ബേഴ്സൺ ആണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഏതാണ് ഈ കാറ്റഗറി കാറ്റഗറിയിൽപ്പെടുന്നത് അത് നിങ്ങൾ കൊടുക്കുക നിങ്ങൾ താഴോട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ആയിരിക്കും നിങ്ങളുടെ മന്ത്ലി ഒരു ഇൻകം അതിനെപ്പറ്റി ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട് അത് എത്ര ആണോ അത് ഉള്ളതുപോലെ തന്നെ കൊടുക്കാം താഴെയായിട്ട് നമുക്ക് ഇവിടെ ഡിജിറ്റൽ അക്കൗണ്ട് ചോദിക്കുന്നുണ്ട് ഡിജിറ്റൽ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സേവിങ്സ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കണ്ടിന്യൂ കൊടുക്കാൻ പറ്റുന്നതാണ് കണ്ടിന്യൂ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ അഡ്രസ്സ് ഓക്കെ നമ്മുടെ യു എയിൽ ഏതാണോ നമ്മുടെ അഡ്രസ്സ് അഡ്രസ്സോട് നിങ്ങൾ കൺഫേം കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അഡ്രസ്സ് അടിച്ചിട്ട് നിങ്ങൾ ഓക്കെ കൊടുക്കാം അടുത്ത് ഇവിടെ ചോദിക്കുന്നത് നമ്മൾ യു എസ് സിറ്റിസൺ ആണോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഏറ്റവും താഴ്ത്തു വരിക താഴ്ത്തു വന്നതിന് ഇവിടെ നണ്ണെന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എഗ്രി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിലും ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ ഇത്രയാണ് നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ആക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയും ചെയ്തതിന് സിമ്പിളായിട്ട് നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇവിടെ അക്കൗണ്ട് ഓപ്പൺ ഓപ്പണായി കിട്ടുന്നതായിരിക്കും അപ്പം നിങ്ങൾക്കൊരു ത്രീ ഫോർ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആ എ ടി എം കാർഡും നിങ്ങൾ ഈ കൊടുത്ത അഡ്രസ്സിലോട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കശോർ കൊന്ന് വിളിച്ച് കൺഫേം ചെയ്യാം ഓക്കെ